ഹായ് ഹലോ, നമുക്ക് പപ്പായക്കറി ഉണ്ടാക്കിയെടുക്കാം. കർമൂസ എന്നൊക്കെ പറയും ഇവിടെ. അപ്പോൾ ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് നരഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ തന്നെ നമ്മൾ പപ്പായൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് നരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നാല് പച്ചമുളക് നടുക കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു. ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് മൂടി വെക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അത് നമ്മുടെ കർമൂസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫെല്ലൂസ് കിച്ചൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ പപ്പായ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തളിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 4-5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി കൂടി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി 2 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് സ്കിപ്പായി പോയതാണ്. കഞ്ഞിവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. കഞ്ഞിവെള്ളം ചേർത്താൽ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് പപ്പായയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അത്രയും കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ ഒഴിച്ചു കൊടുക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.